ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നിവിടെ കാണിക്കുന്നത് സ്കേർട്ടിന് പറ്റിയൊരു സിമ്പിളായിട്ടുള്ളൊരു ടോപ്പാണ്. ഈ സ്കേർട്ടിൻ്റെ അംബർല കട്ടിങ് ചെയ്യുന്ന വീഡിയോ ഞാൻ മുന്നിട്ടിരുന്നു. അതിന് മാച്ച് ചെയ്തിട്ടുള്ള ഒരു ടോപ്പാണ് കേട്ടോ ഞാൻ തയ്ക്കുന്നത്. പിന്നെ വേണ്ടത് 1.5 മീറ്റർ തുണിയാണ്. അപ്പം അതിൻ്റെ സ്കേർട്ടിൻ്റെ ആ ഒരു ഭാഗം ഒരു പീസ് എടുത്തിട്ട് ഞാൻ നെക്കിൽ ഇതുപോലെ ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഒരു തുണിയെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ ഒരു മടക്കും കൂടി മടക്കുക. അപ്പോൾ 1.5 മീറ്ററാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇറക്കം അത്യാവശ്യം നമുക്ക് കിട്ടും. അതുപോലെ സ്ലീവ് ആണെങ്കിലും ചെറിയ സ്ലീവ് ആണ് നമുക്ക് തയ്ക്കാൻ പറ്റുക. ഇനി ടോപ്പിൻ്റെ ഇറക്കമാണ്, അത് നമുക്ക് എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ അടയാളപ്പെടുത്താം. ഇവിടെ 24 ഇഞ്ച് ആണ് എനിക്ക് ഇറക്കം വേണ്ടത്. പ്ലസ് ഒരു 2 ഇഞ്ചോ 1.5 ഇഞ്ചോ എക്സ്ട്രാ തയ്യൽ തുമ്പ് കൊടുക്കുക. താഴെ മടക്കി തയ്ക്കാനും മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനുമാണ് വേണ്ടത്. ബാക്കി നമുക്കറിയണം മെഷർമെൻറ്റ്സ്, ഷോൾഡർ, ചെസ്റ്റ് റൗണ്ട്, വേസ്റ്റ് റൗണ്ട്, അതിതുപോലെ അടയാളപ്പെടുത്താം. എന്നിട്ട് ഇതിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ ബാക്കും ഫ്രണ്ടും ഒരുമിച്ചാണ് കട്ട് ചെയ്യണത്. സിബോ ഹുക്കോ ഒന്നും ഞാൻ വെക്കണില്ല. ഇനി ആ ഒരു ഷേപ്പിൽ തൈ തുമ്പും കൂടി ഇട്ടിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. താഴെ വരുമ്പോൾ ഇതുപോലൊരു കർവ് ഷേപ്പിൽ വരച്ച് കൊടുക്കുകയാണ്. ഇതിന് മുന്നേ ഞാൻ ഇതുപോലെ കട്ട് ചെയ്യുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ മെഷർമെൻറ്റ്സ് ഞാൻ ഇതിൽ പറയണില്ല. കൂടുതൽ മെഷർമെൻറ്റ്സും കാര്യങ്ങളും അറിയണവർക്ക് താഴെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ ആ വീഡിയോ കണ്ടുകഴിഞ്ഞാൽ ക്ലിയർ ആയിട്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവും. ഇനി ഈ ഒരു ഭാഗം കൂടി കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇവിടുത്തെ നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. ഇനി നെക്കിൻ്റെ ഇറക്കമാണ് മാർക്ക് ചെയ്യാൻ പോണത്. അപ്പോൾ നമ്മൾ താഴെയായിട്ട് ഒരു പീസ് വയ്ക്കുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ ഇവിടെ ഒരു 3.5 ഇഞ്ചിൽ ഒന്ന് മാർക്ക് ചെയ്യുക ലെങ്ത്ത്. പ്ലസ് ഇവിടെ നിന്ന് താഴേക്ക് ഒരു ഷേപ്പ് കൊടുക്കാൻ വേണ്ടി ഇവിടെ നിന്ന് മാർക്ക് ചെയ്യുക, അതായത് 1 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുകയാണ്. എന്നിട്ട് ഇതുപോലൊരു വി ഷേപ്പ് കൊടുക്കുക. ഇവിടെ നിന്ന് മുകളിലേക്കുള്ള നെക്കിൻ്റെ യു ഷേപ്പ് കൊടുക്കുകയാണ്. ഇനി അത് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമാണ് ഞാൻ കട്ട് ചെയ്യണത്. അപ്പോൾ അതേ വണ്ണമുള്ളവരാണെങ്കിൽ 1.5 മീറ്റർ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇറക്കം എന്തായാലും നമുക്ക് കിട്ടും, സ്ലീവ് കിട്ടാനാണ് നമുക്ക് പാട് വരണത്. ഇനി ഇവിടെ ഇത് കട്ട് ചെയ്ത് കൊടുത്തു. ഇനി ഇപ്പോൾ ഫ്രണ്ട് പോർഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ആ ഒരു പീസ് വയ്ക്കാൻ വേണ്ടിയുള്ള ഒരു ഇറക്കം മാർക്കിയാണ്. ഇവിടെ നിന്ന് 6 ഇഞ്ചാണ്, അത് ആ വി ഷേപ്പ് കട്ട് ചെയ്ത് അവിടെ നിന്ന് ടേപ്പ് വെച്ചിട്ട് താഴേക്ക് 6 ഇഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഈ ഒരു ഭാഗമൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു നെക്ക് ഡിസൈൻ തന്നെ നിങ്ങൾക്ക് കുർത്തിയിലും ചെയ്തെടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ബാക്ക് പീസാണ്, അതിവിടെ അടയാളപ്പെടുത്താം. 3 ഇഞ്ച് തന്നെയാണ് നെക്കിൻ്റെ വീതി. ഇറക്കം ഞാനിവിടെ കൊടുക്കുന്നത് 3.5 ഇഞ്ചാണ്. അത് ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നെക്കിൻ്റെ അവിടെ ഡിസൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ഇതുപോലൊരു പീസ് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം വരുന്നത് 2.5 ഇഞ്ചാണ്. വീതി എടുത്തിരിക്കുന്നതും 3 ഇഞ്ചാണ്. ഇനി ഈ ഒരു പീസിന് ആണ് നമ്മൾ ഈ ഒരു ഷേപ്പിൽ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ രണ്ടാക്കി മടക്കിയിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആ ഒരു വി കട്ട് നമ്മൾ കൊടുത്തിരുന്നൊരു മുകളിൽ അതുപോലെ തന്നെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എവിടെയാണ് ആ കട്ടിങ് തീരണത് അവിടെ വരെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്താൽ മതി. ഈ ഭാഗവും ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്ത് നിർത്താം. ആ ഒരു ഷേപ്പിൽ വേണം നിങ്ങളത് സ്റ്റിച്ച് ചെയ്ത് പോവാം, എന്നാലേ നമുക്ക് കറക്റ്റായിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടുള്ളൂ. അപ്പോൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്.
ഇവിടെ ഞാൻ ഇത് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു പീസിനെ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി ഇങ്ങോട്ട് ഇടുകയാണ് നല്ല വശത്തേക്ക്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കാം. ഇതിനെ ഇതിൻ്റെ അടിയിലേക്ക് കൊണ്ടുവന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് മറ്റേ ഭാഗം ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ അറ്റത്തുമ്പോൾ ഒന്ന് മടക്കി തയ്ക്കുകയാണ്. ആ മുകളിലെത്തുമ്പോൾ ഇതുപോലൊരു ഷേപ്പിൽ തിരി നീക്കിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു വി ഷേപ്പ് പോലെ കിട്ടും, കണ്ടോ? ഇതുപോലെ കിട്ടുകയാണ്. ഇനി ഞാൻ ഇവിടെ ലൈനിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട് ഭാഗത്ത് ഇതുപോലെ നല്ല വശം വരണ രീതിയിൽ ലൈനിങ് വയ്ക്കുക. എന്നിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സൈഡിൽ ഞാൻ ഇതുപോലെ ക്രോസ് പീസ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനെ ഇതുപോലെ റോങ് സൈഡിലേക്ക് മറിച്ചൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്ക് ഞാൻ ഇവിടെ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഉള്ളിലുള്ള ലൈനിങ് പീസ് ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിനെ നമുക്ക് നല്ല വശത്തേക്ക് ഇതുപോലെ തിരിച്ചിടും. അപ്പോൾ ഇവിടെ ഫ്രണ്ട് ഭാഗം ലൈനിങ് ഞാൻ മറിച്ചിട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്ക് സൈഡിൽ ഞാൻ ക്രോസ് പീസ് വെച്ചിട്ട് നെക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഷോൾഡറാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും നല്ല വശം ചേർത്തിട്ട് ഷോൾഡർ ഇതുപോലെ ജോയിൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ലൈനിങ്ങിൻ്റെ ഒരു ഭാഗം ഞാൻ ഇതുപോലെ വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി സ്ലീവ് തയ്ക്കാനുള്ള പീസ് എടുക്കുകയാണ്. അപ്പോൾ ഇത്ര ഭാഗമാണ് നമുക്ക് ബാക്കി കിട്ടിയിരിക്കുന്നത്. ഇനി അതിനെ ഇതുപോലെ നാലാക്കി മടക്കിയിട്ടുണ്ട്. ഇവിടെ മടങ്ങിയ ഭാഗമാണ്. ഇനി ഇവിടെ നിന്ന് ഇതിൻ്റെ വീതി 12 ഇഞ്ചും ഇറക്കം 7 ഇഞ്ചുമാണ്. ഇനി ഇവിടെ നിന്ന് നമുക്ക് എത്രയാണ് ഇറക്കം വേണ്ടത് അത് മാർക്ക് ചെയ്ത് കൊടുക്കുക. താഴേക്ക് 1 ഇഞ്ച് തൈത്തുമ്പ് കൊടുക്കണം മടക്കി തയ്ക്കാൻ. ഇനി ഇവിടെ നിന്ന് 5.5 ഇഞ്ചിൽ നിന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ 5.5 ഇഞ്ചിനെ മാർക്ക് ചെയ്യുക. ഇനി മുകളിൽ നിന്ന് താഴ്ത്തുന്ന മുകളിലേക്ക് ഒരു 2.5 ഇഞ്ച് കൊടുക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് കൈക്ക് ഷേപ്പ് കൊടുക്കാം. 5.5 ഇഞ്ചാണ് ഇതിൻ്റെ വീതി വരണത്. ഇനി ഇത് കട്ട് ചെയ്തെടുക്കുകയാണ്.
അപ്പോൾ ഇവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ അറ്റത്ത് ഞാൻ ഇതുപോലെ ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സ്ലീവിൻ്റെ നല്ല ഭാഗം ചേർത്തിട്ട് ഇവിടെ ഇത് ജോയിൻ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ മറ്റേ സ്ലീവിൻ്റെ നല്ല ഭാഗം വെച്ചിട്ട് ആ ഒരു ഭാഗം കൂടി സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ഈ ഒരു ടോപ്പ് തയ്ക്കാൻ. ഇനി ഇവിടെ രണ്ട് സൈഡ് ഭാഗമാണ് ജോയിൻ ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ ഷോൾഡറും സ്ലീവും എല്ലാം സ്റ്റിച്ച് ചെയ്തു. ഇനി ലാസ്റ്റ് എന്ന് പറയുന്നത് ഈ രണ്ട് സൈഡ് ഭാഗം അടിക്കലാണ്. ഇനി നമുക്ക് ആം ഹോളിൻ്റെ ലെങ്ത്ത് അത് എത്രയാണ്, 6.5 ഇഞ്ചാണ് എനിക്കിവിടെ കിട്ടുന്നത്. അത് മാർക്ക് ചെയ്തു. ഇനി ചെസ്റ്റ് റൗണ്ട് നമുക്ക് എത്രയാണ് ചെസ്റ്റ് റൗണ്ട് കിട്ടണമെന്ന് നോക്കാം. അതിൻ്റെ പകുതി വേണം ഇവിടെ മാർക്ക് ചെയ്യേണ്ടത്, കാരണം നമ്മളിതിനെ നിവർത്തിയിട്ടേക്കാണല്ലോ. നമ്മൾ ആദ്യം തുണി മടക്കുമ്പോൾ 4 ആക്കി മടക്കുമ്പോൾ നമ്മൾ ചെസ്റ്റ് റൗണ്ടിൻ്റെ 4 ഒന്ന് വേണം എടുക്കേണ്ടത്. ഇവിടെ നമ്മൾ തുണീനെ നിവർത്തി ഇപ്പം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പം ചെസ്റ്റ് റൗണ്ടിൻ്റെ പകുതി എടുക്കുക. അപ്പോൾ 38 ആണെങ്കിൽ അതിൻ്റെ പകുതി 19 ഇഞ്ച്, അതങ്ങനെ വേണം നിങ്ങൾ മാർക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ സ്ലീവിൻ്റെ വീതി, കൈയിൻ്റെ വീതി എത്രയാണ് നമുക്ക് സ്ലീവിൻ്റെ അവിടെ വരണത്, അത് മാർക്ക് ചെയ്യുക. എനിക്കിവിടെ 5.5 ഇഞ്ചാണ്. ഇതുപോലെ മാർക്ക് ചെയ്തിട്ട് ആ ചെസ്റ്റ് റൗണ്ടിൻ്റെ പോയിൻ്റ് ഉണ്ടല്ലോ, അതും താഴത്തെ ആ പോയിൻറ്റും കൂടി ഇതുപോലെ ഷേപ്പിൽ നമ്മൾ വരച്ചു കൊടുക്കുക. നിങ്ങൾക്ക് സ്ലിറ്റ് വേണമെങ്കിൽ ആ ഒരു ഭാഗത്ത് വെച്ച് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഇവിടെ ഫുള്ളും സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്തെടുക്കുന്നത് ഒരു ടോപ്പ്. അപ്പോൾ സ്കേർട്ടിന് മാച്ച് ചെയ്ത് ഇതുപോലെ ഒരു പീസ് ഉണ്ടെങ്കിൽ ഇതുപോലെ നെക്കിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് മാച്ച് ചെയ്ത് ഇടുകയും ചെയ്യാം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.